ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ എന്നും വരാറുണ്ട്. ചങ്ങനാശ്ശേരിയിൽ അത് ഒരു വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു കവലയാണ്. തിരുവല്ലയുണ്ട്, മല്ലപ്പള്ളിയുണ്ട്, നമ്മുടെ അടുത്ത് പത്തനംതിട്ടയുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയം തോന്നുന്ന ഒരു കവല എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയാണ്. കാരണം ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് അതിൽ. ഞങ്ങളെന്ന് വെച്ചാൽ പുതിർപ്പള്ളി കോംപ്ലക്സിനകത്തുള്ള പുട്ടുമട്ടൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ വന്ന് തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വന്നതാണ്. ആശമ്മ പറഞ്ഞു അവർക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞു. ഞാൻ ബീഫ് ബിരിയാണി മേടിച്ചു. ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലേ. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുക എന്നൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഇച്ചിരി മസാലൊക്കെ പിടിച്ചിരുന്ന് കഴിച്ചത്. കാരണം വീഡിയോ എടുത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ കാണിക്കുന്നത്. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ കണ്ട ഇത് കഴിക്കുന്നൊക്കെ വീഡിയോകൾ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, വിജനമായ തോ കണ്ട് കഴിക്കുന്നത് പോലെ. തലശ്ശേരി ദം ബിരിയാണിയാണ് അവിടുത്തെ മെയിൻ ഫുഡ്. പക്ഷേ ഫുഡ് കൊള്ളാം, സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആവറേജ് എന്നേ ഉള്ളൂ. നമുക്ക് നാളെ കാണുന്നവരൊക്കെ, നമ്മളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളവരൊക്കെ ആയാൽ നാളെ വന്നെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനൊരു അല്ലെങ്കിൽ ഫുഡ് എൻ്റെ അതിൻ്റെ ക്വാളിറ്റി പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ അല്ല. നമ്മുടെ ചില രാത്രികൾ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന നിങ്ങളെ കൂടെ കാണിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കാണണം എന്നൊക്കെ തോന്നി. അവിടെ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. ചെറിയൊരു കടയാണ്, പക്ഷേ പകലും സന്ധ്യയ്ക്കുമൊക്കെ ഭയങ്കര തിരക്കുകൾ ആ കടയിൽ. ആ കടയുടെ നല്ലൊരു വ്യൂ എടുക്കുന്നുണ്ട് വെളിയിൽ. കാണിക്കും പുട്ടും മട്ടനും എന്ന് എഴുതിയേക്കുന്നത്. ഇതാണ് ആ കട. പിന്നെ ആ നിരപ്പിൽ തന്നെ, ആ നിലയിൽ തന്നെ ഒരുപാട് ഒരുപാട് കടകളുണ്ട്. ജ്യൂസുകൾ, ലൈമുകൾ, പിന്നെ 5 രൂപയ്ക്ക് ചായ, 5 രൂപയ്ക്ക് കടി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. നമ്മുടെയൊക്കെ അരി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്, സുഹൃത്തിൻ്റെ കടയായി ഇടസ്വരസ് കാണുന്നത്. പക്ഷേ ഭയങ്കര സെയിലാണ് അവിടെ. ഇതാണ് പുതിർപ്പള്ളിയുടെ കോംപ്ലക്സിൻ്റെ ആർച്ച. ഇത് ഈ ആർച്ച ഇപ്പം ആശമ്മയുടെ പ്രഷർ ഒന്ന് നോക്കണമെന്ന് വെച്ച്. ഇതിനപ്പുറത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് വെച്ച് ഇങ്ങോട്ട് പോവുക. ഒരുപാട് സഹായടക്കി അമീർഖാൻ്റെ ഒരു പടം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത്. അദ്ദേഹം വളരെ കൂളായിട്ട് ഇതിലേക്ക് ഒരു താരജാടയില്ലാതെ ഹെഡ്സെറ്റൊക്കെ വെച്ച് അദ്ദേഹം ഈ റോഡ് സൈഡിൽ എല്ലാവരും പുള്ളിയുടെ പുറകെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ. പുള്ളി എല്ലാവരും കൂടെ സെൽഫി. ഒരു ഒരു വർഷത്തിന് മുന്നേ അമീർഖാൻ നടന്നാ പോയത് തന്നെ. ഈ റോഡ് സൈഡിൽ കൂടെ പുള്ളി തന്നെ ഷോർട്സൊക്കെ ഇട്ട് നടന്നാ പോയത്. ആരൊരു പ്രൊട്ടക്ഷനും ഇല്ല അത് പുള്ളിക്ക്. ഹിന്ദി പടം, പുള്ളിയുടെ ബോളിവുഡ് പടമാണ്. ഇപ്പോൾ ഇത് പടമാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഷൂട്ടിങ് കുറച്ച് സീനുകളൊക്കെ ചങ്ങനാശ്ശേരിയാണ്. ഇതാണ് ചങ്ങനാശ്ശേരി ആശുപത്രിയുടെ കവാടം. അതുകൊണ്ട് ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഇടതുവശത്ത് കാണുന്നത്, പോലെ ഓട്ടോ സ്റ്റാൻഡ്. ഈ ആശുപത്രി വലിയ ഹോസ്പിറ്റലാണ്, പക്ഷേ അങ്ങോട്ടുള്ള ഗതാഗതം ഭയങ്കര സങ്കടം തുടങ്ങതാണ്. റോഡുകളൊക്കെയാണ് വീതിക്കുറവൊക്കെയാണ്. അതിൻ്റെ പ്രത്യേക അത്യാവശ്യ കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ പോലും ഒന്ന് നമുക്കിത് പെട്ടെന്നൊന്ന് പോകാൻ. രണ്ടും മൂന്നും വണ്ടിയൊക്കെ ഒന്നിച്ച് കയറിയാൽ ബ്ലോക്കാകുന്ന റോഡാണ്. വികസനത്തിൻ്റെയൊക്കെ കുറവുകളൊക്കെയാണ്. അതുപോലെ ഇതിൻ്റെ ഈ ആശുപത്രിയോട് ചേർന്ന് കുറേ ലാബുകളുണ്ട്. 8 മണി 8:30 വരെയൊക്കെ കാണും. അപ്പം എവിടെ പ്രഷർ നോക്കാമെന്ന് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഇടയ്ക്കൊക്കെ വരുന്നതാണ്, ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്യാം. ഇടയ്ക്കൊക്കെ വരും. പക്ഷെ സത്യത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഷുഗർ നോക്കേണ്ടതാണ്. എനിക്ക് എൻ്റെ ശരീരത്തിൽ എൻ്റെയൊക്കെ സിംറ്റംസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ക്ഷീണമാണോ അല്ലാത്തൊരു അവസ്ഥ ശരീരത്തിൽ, ബോഡിയിൽ. അവിടുത്തെ ലേഡീസ് സ്റ്റാഫാണ്, അവർ ഇങ്ങനെ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഉണ്ട്. എനിക്കാണെ ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ പേടിയുള്ള സംഭവമാണ്. ചെറിയ സുഖിയാണെന്ന് പറഞ്ഞാലും ശരീരത്തിൻ്റെ ഭയം പോലെ. അത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഇവിടെ ഇത് എടുക്കുന്നുണ്ടെന്നുള്ള ധാരണ എനിക്കില്ലായിരുന്നു കേട്ടോ. ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. നോർമലായിട്ട് റിസൾട്ട് വന്നു. ഇതിട്ട് ഇത്രയൊക്കെ അപ്പോൾ അവർ വാട്സപ്പിൽ അതിൻ്റെ റിസൾട്ട് ഇട്ട് തന്നായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിച്ച് മെയിൻ്റനൻസ് ചെയ്താൽ മതി. തുള്ളി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. മാത്രം ചങ്ങനാശ്ശേരി വരും 7 മണി 7 8 മണി വരെയൊക്കെ. ചിലപ്പോൾ കൂട്ടുകാർ കാണും, കൂട്ടുകാരുമാണ്. ഞങ്ങൾ 3-4
ശരി, ഇവിടെ വന്ന് ചായ കുടിക്കരുത്. നമ്മുടെ അടുത്തൊക്കെ ചായക്കടയിൽ ചായയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്യാം എന്നൊക്കെ വെച്ച് വരുന്നതാണ്. ഇവിടെ വന്ന് കുറേ സംസാരിച്ച് കൂടുതലും പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ ചങ്ങനാശ്ശേരി വന്നിട്ടാണ് തിരിയുന്നത്. ഇവിടെ വന്ന് ചായ കുടിച്ച് ഇവിടെ വെളുപ്പിനെ വരെ കടകളുണ്ട്. അതുപോലെ ഫുഡ് കഴിക്കാനാണെങ്കിലും ചങ്ങനാശ്ശേരി ചന്തയ്ക്കകത്ത് കടകളുണ്ട്. വെളുപ്പിനെ വരെയുള്ള പൊറോട്ടയും ദോശയും പാലപ്പമൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ഞങ്ങളിവിടെ വന്ന് നിൽക്കുമ്പോൾ കഴിച്ചിട്ടൊക്കെ പോകും. ഇതിപ്പോൾ ഈ റോഡ് നേരിട്ട് ചെല്ലുന്നത് ഇപ്പോൾ പിന്നെ സ്റ്റാൻഡിൻ്റെ പകുതിയിലോട്ടാ. അവിടുന്ന് നേരെ ലെഫ്റ്റ് കയറി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വലത്തുവശത്ത് കാണുന്ന മുനിസിപ്പാലിറ്റിയാണ് ചങ്ങനാശ്ശേരി നഗരസഭ മുനിസിപ്പാലിറ്റി. വലിയൊരു കെട്ടിടമാണ്, വലിയൊരു ഇതാ. അവിടെ നേരെ വീട്ടോട്ട് പോകാനുള്ള പത്രപ്പാടില്ല, അവിടെ കാണുന്നുണ്ട് ആ ആർച്ചത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. അത് ഈ കടകളിലൊക്കെയാണ് ഇടയ്ക്ക് നമ്മൾ സ്റ്റണ്ടൊക്കെ അടിക്കാൻ വേണ്ടി വന്ന കടകളാണ്. ഈ നേരെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റൂട്ടാണ്, ഫാത്തിമാപുരത്തോട്ടുള്ള വഴിയാണ്. ഇങ്ങനെ നേരെ ഇവിടുന്ന് ഈ കാണുന്നുണ്ട് ആ ഘട്ടത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് കയറി മേളോട്ട് ചെല്ലുന്നിടത്തോട്ടാണ് മുമ്പേ നമ്മളെ കളരി ഈ റോഡ്. ഇത് നോട്ട് മേലോട്ട് കയറുന്നതും മറ്റേ കുതിർപ്പള്ളി പള്ളിയിലോട്ട്, വലിയ പള്ളി, ചങ്ങനാശ്ശേരി വലിയ പള്ളി, ശ്രീ ഇപ്പം ക്രിസ്തുമസിന് അവസാനമൊക്കെ ചന്ദനക്കുടമൊക്കെ നടക്കുന്ന പള്ളിയാണ്. അപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് പൊതുവേ ചങ്ങനാശ്ശേരിയുടെ ഒരു ഉത്സവ കാലഘട്ടമാണ്. കാരണം ചന്ദനക്കുടം, അതുപോലെ കാവിലമ്പലത്തിലെ ഉത്സവം, ഇതെല്ലാം ഒരേ ഡേറ്റുകളിലൊക്കെ നടക്കുന്നത്. ഭയങ്കര ജനമാണ് മനാദേശത്തു നിന്ന് ഓടിയെത്തുന്നത്. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഞങ്ങളിവിടെയൊക്കെ നടന്നു, ഇപ്പോഴാണ് വണ്ടിയിലൊക്കെ വരുന്നത്. എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത്രയും ദൂരമൊക്കെ സുഹൃത്തുക്കളെല്ലാം കൂടി നടന്നു വരിക. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ശരിക്കും ചങ്ങനാശ്ശേരി വരെ കറക്റ്റ് 8 കിലോമീറ്റർ കാണും. കൂടുതലും വഴി നടന്ന് വന്ന് ഇതൊക്കെ കണ്ട് വെളുപ്പിനെ ആകുമ്പോൾ തിരിച്ച് നടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം വഴികളായി ഒരുപാട് തിരക്കുകളായി ആയപ്പോഴത്തേക്കും വാഹനങ്ങളിലൊക്കെ പണ്ട് കാലത്ത് കലാഭവൻ്റെയൊക്കെ പരിപാടികൾ, കലാഭവൻ്റെ പരിപാടി അന്നെന്നൊക്കെ പറയുന്നത് വലിയ ഇതല്ലേ, കലാഭവൻ്റെ ആർട്ടിസ്റ്റുകൾ കിട്ടുന്ന വില എന്ന് പറയുന്നത്. അവരെയൊക്കെ അന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയുന്നത് വൈറലായി, അന്നൊന്നും അങ്ങനെയല്ലല്ലോ പറയുന്നത്, അറിയപ്പെട്ടു അല്ലെ അറിയപ്പെടുന്ന ഒരാൾ എന്നൊക്കെ തന്നെ പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്ത സ്ഥലമായി കുതിർപ്പള്ളി പോകുമ്പ് കോംപ്ലക്സിനകത്ത്. അവിടുത്തെ ഗാനമേളയായാലും ഒന്ന് പത്തനംതിട്ട സ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന വലിയ പേര് കേട്ട സമിതികൾ അവരുടെയൊക്കെ പ്രോഗ്രാമുകൾ ഞൊടിക്കടയിൽ അവിടെ നടത്തുമായിരുന്നു. അതുപോലെ കലാഭവൻ, കോട്ടയം നസീറെ, അതുപോലെ തന്നെ പുന്നപ്ര പ്രശാന്തിൻ്റെ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമായിരുന്നു ചങ്ങനാശ്ശേരി. കൂടെ ഒരുപാട് ഷൂട്ടിങ്, പിന്നെ ജോണി ആൻ്റണി എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു നാടും കൂടെയാണ് ചങ്ങനാശ്ശേരി. നമ്മുടെ സി ഡി മൂസ അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ ചെയ്ത് ജോണി ആൻ്റണിയുടെ അദ്ദേഹം ഇവിടെ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് മാമൂട് എന്ന് പറയുന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവള് മുന്തിരി ജ്യൂസ് ആശ്രമിക്ക് മുന്തിരി ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ് ഞങ്ങൾ മറന്നുപോയി, വർത്താനം പറഞ്ഞു പോലും. പെരുന്ന സ്റ്റാൻഡിനകത്ത് കടയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ തിരിച്ച് വീണ്ടും വണ്ടി വിദേശത്ത് നേരെ മുന്തിരി ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകും. 20 രൂപയുള്ളൂ മുന്തിരിക്ക്, മുന്തിരി ജ്യൂസിൻ്റെ വില. മുന്തിരി ജ്യൂസ് ഉണ്ട്, തണ്ണിമത്തനുണ്ട്, പൈനാപ്പിൾ, ഇതിനെല്ലാം 20 രൂപയുള്ളൂ. അല്ല ഐസ് കട്ടൊക്കെ ഇട്ട് തരും. ഞാൻ അങ്ങനെ കുടിക്കാറില്ല, ഇവളെപ്പോഴും കുടിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ തിരിച്ചു പോവാം. ഈ പറയപ്പെടുന്ന ഈ ഉദയഗിരി സ്ഫടികം സിനിമയ്ക്കകത്ത് മോഹൻലാൽ കുത്തുകൊണ്ട് കിടക്കുന്ന ഹോസ്പിറ്റലിൽ ഡി ഓട്ടോ ഉണ്ടോ, ഈ പേരെ ഹൈഡിയിരിക്കുന്ന ആശുപത്രിയാണ് ഈ കാണുന്നുണ്ട്, ഈ ഹോസ്പിറ്റലിൽ കേട്ടോ, അത് ഈ കാണുന്ന രണ്ടുനിലുണ്ടോ, അവിടെയാണ് തിലകൻ തലയിൽ ഇങ്ങനെ തുണിയിട്ട് നടന്നു പോകും, താഴെ നടന്നു പോകുന്ന കാണിക്കത്തില്ല, അത് ഈ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ സൈഡ് ഭാഗമായത് കേട്ടോ, ഇതിൻ്റെ ഭാഗ്യവശമായത് ഉദയഗിരി ഹോസ്പിറ്റൽ പൂച്ചമുക്ക് എന്ന് പറയും. ഇതിപ്പം പേദാശാൻ്റെ രണ്ട് ബസ് കയറി, ബസ് ഇറങ്ങി വരുന്ന വഴിയാണ് വനത്തോട്ട് കയറി പോകുന്നത്. ഇവിടെ ചിലപ്പോൾ പോലീസുകാർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം അവർ ഇവരെ കയറ്റി പിടിപ്പിക്കുന്നില്ല. ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്നു, ചെടാ റോഡ് എന്നാ കാണുന്ന റോഡ്, ബസ് കൂടുതലും ഒരു വളവൊക്കെ വീശിയെടുത്താൽ വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ മുന്നേ പോകുന്നത് ബസ്സാന്ന് തോന്നുന്നു അല്ലേ. ബസ് പോകുന്ന റൂട്ടാണ് ഇത്. എല്ലാവരും ഇതിലെ കയറി പോവുകയൊക്കെ ചെയ്യും, ബൈക്കിലായാലും ഇതിലെ കയറി പുറത്തോട്ട് ഇപ്പോൾ ഷോട്ട് കിടക്കാൻ വേണ്ടി പോകുന്ന, അല്ലെ പിന്നെ ഒത്തിരി കറങ്ങേണ്ട വരും. ഇതാണ് പെരുന്ന സ്റ്റാൻഡിൻ്റെ ബാക്കി വശം. നല്ല കടകളുണ്ട്, കടകളൊക്കെ അടച്ച് തുടങ്ങുക. സമയം അപ്പോൾ 8 മണി 8:30 ആറായി കേട്ടോ, 8 മണി എട്ടേകാലൊക്കെ ആറായാലും ശരി. ബസ്സുകളൊക്കെ നിർത്തിയിട്ട് ഇവിടെ അവർ കഴുകുകയൊക്കെ ചെയ്യും. നേരെ വലത്തോശത്തൊരു കടയുണ്ട്, അവിടെ ചോദിച്ചപ്പോൾ അവിടെ തീർന്നു.
ഞാൻ അപ്പോൾ പോയി കേട്ടോ മന്ത്രി ജ്യൂസ് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അതെ, ഇത് വേറെ തിയേറ്ററാണ്, രമ്യ തിയേറ്റർ. രമ്യ തിയേറ്ററിൻ്റെ ബൈക്ക് വശമാണ് ഇത്. ചങ്ങനാശ്ശേരി തന്നെ ഏതാണ്ട് നമ്മുടെ 3 തിയേറ്ററുണ്ട്. ധനുണ്ട്, അഭിനയുണ്ട്, രമ്യയുണ്ട്, ധന്യയുണ്ട്, അപ്സരയുണ്ട്. അല്ല, ഒരു തിയേറ്റർ 3 വേണമെന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ മേളിന് താഴെയും അവനും അഭിനയം ഒരു തിയേറ്ററാണ്, രമ്യയും തന്നെ ഒരു തിയേറ്ററാണ്, അഭിനയ അപ്സര അതും ഒരു തിയേറ്ററാണ്. രണ്ട് മേളിലും താഴെ തിയേറ്ററുകളാണ്. ഏറ്റവും കൂടുതൽ പടങ്ങൾ വരുമ്പോഴത്തേക്കിന് പോകുന്നത് ചങ്ങനാശ്ശേരി പിന്നസ്റ്റാൻ്റെ ഭാഗത്തുള്ള അഭിനയ തിയേറ്ററിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് മൂവിയൊക്കെ എടുക്കുന്നത് അവർ. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ്. തണുപ്പല്ല, ഡിസംബർ മാസമൊക്കെ അല്ലേ, ചെറിയ മഞ്ഞും ചെറിയ തണുപ്പ്. വണ്ടി കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഇറക്കിയാണ് ദേഹം. സ്കാനിങ് സെൻറ്റർ വന്നതാണ് പൂച്ചെടുപ്പിന്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്നുള്ള ഒരു ധാരണ പോലും ഇരിക്കില്ലായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതെന്നും എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ഏറ്റവും നോക്കുന്നത്. ആശാനിങ്ങനെ പറയുന്നു ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതറിയുന്നു. ഒരു ദിവസവും നിങ്ങളെ സ്നേഹ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് വരിക. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം പറയുന്ന പോലെ യു കെയിലോ അല്ലെങ്കിൽ ലഡാക്കിലോ ഒക്കെ പോയിട്ട് വലിയ കാഴ്ച പറയുന്ന പോലെയല്ല. നമ്മുടെ നാട്ടു ഗ്രാമങ്ങൾ, നാട്ട് അതിക്കടകൾ, അതുപോലെ അവിടെ ബോട്ട് ചെട്ടി, അതുപോലെ തന്നെ അഞ്ചുവിളക്കിൻ്റെ നാടെന്നാണ് സത്യം പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയെ അറിയപ്പെടുന്നത്, അഞ്ചുവിളക്കിൻ്റെ നാട്. നമ്മുടെ ചങ്ങനാശ്ശേരി ചന്തയിലോട്ടൊക്കെ ചെന്ന ഒരു പ്രത്യേക നഷ്ട നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നു. കിടക്കുമല്ലോ, ഏക്കർ കണക്കിനകത്ത് ചന്ത കിടക്കുക. അതുപോലെ തുണിത്തലങ്ങൾ, കടകൾ, ഇതൊക്കെ ഏതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും നാടുകളിലുണ്ട് ഇതൊക്കെ. എങ്കിൽ പോലും നമുക്കൊരു സ്പെഷ്യലാണ്, ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇനിയും ഇതുപോലെ തന്നെ വീഡിയോകൾ, ചങ്ങനാശ്ശേരിയുടെ വീഡിയോകൾ ഇടണം. നമ്മുടെ വീഡിയോകൾക്കെല്ലാം നിങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കുന്നതാണ് നമ്മുടെ ഒരു വിജയം. കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് ഒരു പ്രത്യേക കണ്ടന്റുകളോ എന്തുവാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇന്നോളം ഇപ്പം ഏതാണ്ട് 961 സബ്സ്ക്രൈബറായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളുടെ ഏറ്റവും കൂടെ ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ചങ്കുകളായിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഈ ഇത്രയും സബ്സ്ക്രൈബറെ ഇത് കൊണ്ട് ഒരു വർഷം കൊണ്ട് ഇത്രയും ഈ ആശ്രമഭാവമുണ്ട്. അവൾ വീട്ടിൽ ഇരുന്ന് ചെറിയ ചെറിയ വീഡിയോകൾ ഇട്ട് കിട്ടും ഒക്കെയാണ്. പ്ലസ് ഓരോരുത്തരൊക്കെ വലിയ വലിയ കണ്ടന്റുകളും വലിയ വലിയ കാഴ്ചകളും കുഞ്ഞു ഫോണുകളിലൂടെ പകർത്തുമ്പോൾ നമ്മളിലുള്ള സാധാ ഫോണിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മളെ മാറ്റി നിർത്താതെ ഞങ്ങളെ കൂടെ നിർത്തിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നും ഒപ്പം കാണും. അതുപോലെ നമ്മുടെ സാറിൻ്റെ ട്രിപ്പിളെ യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർട്ടാണ്. ഞങ്ങൾക്കൊരു പൂച്ചയുണ്ടായിരുന്നു, ഭക്ഷണം മേടിക്കാൻ വേണ്ടി വന്നാണ്. ആശാൻ, നമ്മൾ ആഹാരം കഴിച്ചില്ലേ? നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമുക്ക് വിശപ്പിനും ദാഹത്തിനും എല്ലാം നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോട്ടല്ലോ അത് നമ്മുടെ കാലിൻ്റെ ചുവട്ടി വന്നിട്ട് കാര്യം. ഒരു രോമമൊക്കെ ഉള്ള വലിയ പൂച്ചയാണ്. അപ്പോൾ അത് നമ്മുടെ കാലിൻ്റെ കീഴിൽ വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കും. നമുക്കങ്ങ് വിഷമം വരും എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ. ഞാൻ ജോലി വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. അത് പ്രത്യേക പൂച്ച ലേസ് വരെ കൊടുത്താൽ അത് കഴിക്കും. ലേസ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിക്കും. അപ്പോൾ അത് അവർക്ക് അവന് വേണ്ടിയുള്ള ഫുഡാണ് ഇത്. അതുപോലെ നമ്മുടെ കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന ഇപ്പം 2 മാസം കൊണ്ട് 400 സബ്സ്ക്രൈബർ ഉണ്ടായ ഒരു ചാനൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ജോജിയാണിത്. ജോജിയുടെ ഒരു പ്രത്യേകത, ജോജി സിനിമാ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ജോജിയുടെ ഈ കഴിഞ്ഞ ദിവസം സോമൻ്റെ കൃതാവ് എന്ന് പറയുന്ന വിനയ് ഫോർട്ടിൻ്റെ പടം ഇറങ്ങിയില്ല, അത് ഇന്നത്തെ 6 സീനകത്ത് അഭിനയിച്ചാണ് ജോജി. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് തുടങ്ങിയിരുന്നത്. സാറിൻ്റെ, ഞാനും ജോജിയും എല്ലാം സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അപ്പം ജോജി അവിടെ വന്ന് ആശമയ്ക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുക. പറഞ്ഞുകൊടുക്ക്. അപ്പം അങ്ങനെ കാശി മാംഗോ ബാർ ഞാൻ എടുത്ത് കൊടുത്തത്. പിന്നെ എന്നെ എനിക്ക് കഴിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത് ഒരു സ്ക്വാഷ് എടുത്ത് മിരിൻ്റെ എടുത്ത് എനിക്ക് ഇപ്പോൾ കണ്ടോണം. അതിൻ്റെ കൈ കൊണ്ട് തരുവേ. ഭയങ്കര സ്നേഹമുള്ളൊരു പയ്യനാണ്. പയ്യെന്നല്ല, ഞങ്ങളൊക്കെ സമപ്രായക്കാരെങ്കിൽ പോലും നമ്മളെ എപ്പോഴും കണ്ടാൽ ചങ്ക എന്നേ വിളിക്കുന്നുള്ളൂ, പേര് പോലും വിളിക്കുന്നു. കണ്ടോ, എനിക്കെടുത്ത് തരിക. ഞങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ കുറേ
വീഡിയോയും കാര്യങ്ങളും നമ്മളെ ബ്ലോഗിനെ പറ്റിയൊക്കെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ വീട്ടിലോട്ട് വരാനുള്ള ഒരു ധൃതി തിരുപ്പം ഒക്കെയായിരുന്നു. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ ചങ്കാണ്. അപ്പോൾ കലാകാരന്മാരിൽ എന്താ പറയുക, ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന പാവയുടെ ഒരു താരമാണ്. അപ്പം നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് എനിക്ക് ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, കുട്ടനാടൻ വ്ളോഗർ. കുട്ടനാടിനെ ബേസ് ചെയ്ത ഫുഡ്, മീൻപിടുത്തം കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്, ഫിഷിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ചാനൽ കാണുന്നത് കുട്ടനാടൻ വ്ളോഗർ. നമ്മളെ ഒന്ന് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. അപ്പം എന്താ പറയുക, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് കൂടുതൽ നമ്മുടെ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ആണ് ജോജിയുടെ വൈഫാണ് കിറ്റി, അത് ആശമയാണ് എൻ്റെ വൈഫ്. നിങ്ങളെ ആ കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയങ്ങൾ ചുമ്മാ എടുത്തൊരു സെൽഫിയാണ്. ജീവിതത്തിൽ ഇതൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് യാത്രകൾ, നിമിഷങ്ങൾ പിന്നെ ഒന്നിച്ചിരുന്നൊരു സെൽഫിയൊക്കെ എടുത്തതും.